അൺസോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ കയ്യിലുള്ള കുറച്ച് കലേഡിയം പ്ലാന്റ്സിനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ പേരൊക്കെ ചോദിച്ചായിരുന്നു എന്റെ കയ്യിലുള്ള കലേഡിയം പ്ലാന്റിന്റെ കളക്ഷൻ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അതിലെല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് പ്ലാന്റ് മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇനി മുമ്പോട്ട് ഞാൻ എപ്പോഴെങ്കിലും ഈ കലേഡിയത്തിന്റെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം എന്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ആദ്യം നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു കലേഡിയാണ്. ഇത് കാണുമ്പോൾ ഓർക്കൊരു നോർമൽ കലേഡിയായിട്ട് അല്ലെ സാധാരണ പറമ്പിലൊക്കെ കാണുന്ന ചേമ്പുചെടിയായിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്. പക്ഷെ ഷേപ്പിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ ലീഫിനൊക്കെ ഈ ഒരു വലിപ്പമേ ഉള്ളൂ. ഇത് എൻ്റെ ഫേവറേറ്റായൊരു കലേഡിയാണ്. ഇതിൻ്റെ കളറാണെങ്കിൽ ഡാർക്ക് ഗ്രീനിൽ റെഡും വൈറ്റും ഒക്കെ ചേർന്ന് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ റേറ്റ് 350 ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രൊപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അന്നേരം ഒരുപാട് പേര് കലേഡി ആയോന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പ്ലാന്റൊക്കെ പതുക്കെ തരുന്നതായിരിക്കും. അടുത്ത കലേഡി നമുക്ക് ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഈ ഒരു കലേഡിയാണ്. ഇപ്പോൾ കാണിച്ച ഒരു കലേഡിയത്തിൻ്റെ അതേപോലെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ ഷേപ്പിലും അത് ആ മുമ്പേ കാണിച്ച കലേഡിയത്തിൻ്റെ ഷേപ്പിലും നല്ല വ്യത്യാസമുണ്ട്. ഇതാണെങ്കിൽ ഒരു ബ്രൗൺ കളറാണ്, ഒരു ഡാർക്ക് ഗ്രീനും ഒരു പിങ്ക് ഡോട്ടും ഒക്കെ ചേർന്ന് ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു വലിപ്പമാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. കുഞ്ഞു കുഞ്ഞു തൈകളും ഒരുപാടുണ്ടാകും. കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ ഒരു കലേഡി. അടുത്തത് ഈ ഒരു കലേഡിയാണ്. ഇതാണെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ സൈഡിലൂടെ സെൻറ്ററിലൂടെ എല്ലാം വരുന്ന വെയിൻസ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു പച്ചി കളറായിരിക്കും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ കളറിൽ വരുന്നത്. ഇത് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കലേഡിയാണിത്. അടുത്ത് വരുന്നത് ഈ ഒരു കലേഡിയാണ്. ഇതാണെങ്കിൽ ഇതെല്ലാം കാണിക്കുന്നതെല്ലാം തന്നെ തായ്ലൻഡ് വെറൈറ്റി കലേഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കളറാണെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ മജന്ത കളറ് മിക്സിങ് ആയിട്ടുള്ള നല്ല ഡോട്ട് ഡോട്ടായിട്ട് അതിൻ്റെ നടുക്ക് സെൻറ്ററിലാണെങ്കിൽ ഒരു ഡാർക്ക് മജന്ത കളറാണ്. ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കലേഡിയാണ്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല രസമാട്ടോ ഈ ഒരു കലേഡിയ. അടുത്തത് ഈ ഒരു വെറൈറ്റി കലേഡിയാണ്. ഇത് ഫസ്റ്റ് കളർ ഇങ്ങനെയായിരിക്കും വരുന്നത്, ക്രീമിൽ പിങ്ക് ഡോട്ടും ഗ്രീൻ കളറ് വെയിൻസും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളമായിട്ട് മഴയിൽ കുളിച്ച് നിൽക്കുക കേട്ടോ ഈ ഒരു കലേഡി. പിന്നെ മെച്ചുറ ആകുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറും, നല്ല പിങ്ക് കളറിലേക്ക് മാറും കേട്ടോ. ഇതാണ് ഈ ഒരു കലേഡിയതിൻ്റെ പ്രത്യേകത. അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഇത് മിലിട്ടറി കലേഡി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ കളറ് അത് നമ്മുടെ പട്ടാളക്കാരുടെ യൂണിഫോമിൻ്റെ ഒക്കെ ഒരു കളറാണ്. അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വരുന്നത്. ഗ്രീനും ഒരു ക്രീം കളറോടെ ഒക്കെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയല്ലേ ഈ ഒരു കലേഡി എന്നാണ്. അടുത്തതായിട്ട് ഈ ഒരു കലേഡിയാണ് നല്ല റെഡ് കളറെന്നോ അല്ലെങ്കിൽ മെറൂൺ കളറെന്നൊക്കെ പറയാം. ഇതിലാണെങ്കിൽ ക്രീം കളറ് വെയിൻസാണ് വരുന്നത്. നല്ല ഒറ്റ കളറായിട്ട് തോന്നും കേട്ടോ. നല്ല രസമാണ് ഈ ഒരു കലേഡി കാണാനായിട്ട്. അടുത്തത് ഈ ഒരു കലേഡിയാണ്. ഇത് ഫുൾ ഗ്രീൻ കളറിൽ നല്ല ബ്രൗൺ കളറ് ഡോട്ടൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡായതുപോലെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ പുട്ടുപുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. കുങ്കുമൊക്കെ വാരി വിതേറിയ പോലെയുള്ളൊരു കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലേഡിയാണ് ഇത്. അടുത്തായിട്ട് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ കൊളോക്കേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. വലിയ വളരെ വലിയ ലീഫാകുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫിന് ഓരോ ലീഫിനും ഓരോ പ്രത്യേകതയാണ് കേട്ടോ. ഇതാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ കളറ് വരുന്നത്. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ക്രീം കളറും ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളറിലും വരും. അതുപോലെ തന്നെ ഈ ഒരു ലീഫ് കണ്ടോ, ഇതിനാണെങ്കിലും പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ലീഫ് ഇത് കണ്ടോ, ഇതാണ് ഈ ഒരു സൈഡിലാണ് ക്രീം കളറ്, ഇവിടെയാണ് ഗ്രീൻ കളറും വരുന്നത്. അങ്ങനെ ഓരോ ലീഫിനും ഓരോ പ്രത്യേകതയാണ് കേട്ടോ. ഈ ഫസ്റ്റ് വരുന്ന ലീഫ് ഈ ഒരു പ്രത്യേകതയാണ്.
ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര ഭംഗിയാണ്. ഇവിടെ വരുന്നവരെല്ലാം ഇത് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റ് മാത്രമേ എനിക്കുള്ളൂ. ഇത് ഞാൻ പ്രിപ്പയറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതാവുമ്പം ചോദിച്ചവർക്കൊക്കെ തരുന്നതായിരിക്കും. കാരണം അത്രയ്ക്കും നല്ല വിലയുണ്ട് ഈ ഒരു പ്ലാന്റിന്. കാണാനും വളരെ വളരെ മനോഹരമാണ് കേട്ടോ. അടുത്തത് ഈ ഒരു കലേഡിയാണ്. ഇതാണെങ്കിൽ ഗ്രീൻ കളറും ഒരു ക്രീം കളറോടെ മിക്സ് ചെയ്താണ്, ഇങ്ങനെ സൈഡിലൂടെയാണ് ഒരു ഗ്രീൻ കളറ് വരുന്നത്. നടുക്ക് ഫുള്ള് ക്രീം കളറിലായിരിക്കും വരുന്നത്. ഇതാണ് ഈ ഒരു കളറ്. ഇതാണ് ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നല്ലൊരു കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പാണ്. ഇതെല്ലാം തന്നെ എല്ലാം ഒന്നും എൻ്റെ എല്ലാ കലേഡിയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. രണ്ട് പാർട്ടായി ആയിട്ടാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കലേഡിയെ മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ. ഇനി മുമ്പോട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കലേഡിയത്തിൻ്റെ ബാക്കി ഇതിൽ ഉൾപ്പെടുത്താത്ത കലേഡിയും കാണിക്കുന്നതായിരിക്കുമേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും പുതിയതായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.